ആത്മാവിൽ നിറയുന്ന സംഗീർത്തനം, അകതാരിൽ നിന്നുയരും സ്തുതി കീർത്തനം, ഓരോ അണുവിലും കുടികൊള്ളും ചൈതന്യമേ. ഒരു വേള പോലും ഞാൻ പിരിയാതെ പാടിടാ ആരാധനാ യേശുവേ, 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 ഹല്ലേലൂയാ, 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 ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. സങ്കീർത്തകൻ പറഞ്ഞില്ലേ, കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദമെന്ന്. കൂട്ടിച്ചേർക്കുന്നില്ലേ, കർത്താവിനെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയെന്ന്. ഇതാ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നമ്മുടെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. പുബ്രാനെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിന്നിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിന്നിലുള്ള പ്രത്യാശയിലും നിത്യതയിലുള്ള പ്രത്യാശയിലും ജീവിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒക്കെ പൂർണ്ണതയിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് യാചനാപൂർവം പിടിക്കുമ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ അവൻ്റെ സമ്പന്നതയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരൂ എന്നാണല്ലോ പറഞ്ഞത്. ഈ വചനം നമുക്ക് വിശ്വസിച്ച് ഈ പ്രഭാതത്തിൽ തമ്പുരാൻ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയേ, ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിന്നെ ആരാധിക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ വലതുകരം വെച്ചപ്പോൾ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും തീരാപ്രശ്നങ്ങളുടെ ഒക്കെ നടുവിലിരുന്ന് ഈശോയെ നിന്നെ ആരാധിക്കുന്ന മക്കളുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത കുടുംബത്തിൻ്റെ, സ്വകാര്യ ജീവിതത്തിൻ്റെ ഒക്കെ നൊമ്പരങ്ങളുമായി കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ട്. കർത്താവേ, നിന്റെ സ്നേഹവും നിന്റെ സമാധാനവും നീ നൽകുന്ന ആനന്ദവും കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃപ തരണമേ എന്ന് ഈ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും തമ്പുരാൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കട്ടെ. ഏതെല്ലാം വിഷയങ്ങളെ പ്രതിയാണോ നിങ്ങൾ ആകുലപ്പെടുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണോ ഇന്നിൻ്റെ സങ്കടങ്ങളുടെ കാരണങ്ങളായി നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, എന്തെല്ലാം പ്രതികൂലങ്ങളാണോ നിന്റെ കൺമുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്, ആ പ്രതികൂലങ്ങളിൽ നിന്നും ആ പ്രയാസങ്ങളിൽ നിന്നും ആ വേദനകളിൽ നിന്നൊക്കെ കണ്ണു പറച്ചിട്ട് കർത്താവിങ്കിലേക്ക് നോക്കിക്കേ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിവുള്ളവൻ ഇയാൾ താരയിലുണ്ട്. എല്ലാ ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും അറുതി വരുത്താൻ കഴിവുള്ളവൻ ഇയാൾ താരയിലുണ്ട്. ഈശോയേ, എനിക്ക് എൻ്റെതായ സങ്കടങ്ങളുണ്ട്, എനിക്ക് എൻ്റെതായ വേദനകളുണ്ട്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്ത, പങ്കുവെച്ചിട്ടില്ലാത്ത സ്വകാര്യ ദുഃഖങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ കുടുംബത്തെ അലട്ടുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള പല ആകുലതകളും എന്നെ വേട്ടയാടുന്നുണ്ട്, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയതിൻ്റെ വലിയൊരു ഭാരവും സങ്കടവും നിരാശയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ,
ആരുമായി ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത ജീവിതത്തിന്റെ മേഖലകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. തമ്പുരാനെ, എനിക്ക് വേണ്ട വിശുദ്ധീകരണം തരാൻ പറ. തമ്പുരാൻ, എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട വീണ്ടെടുപ്പ് നടക്കാൻ തക്ക വിധത്തിൽ തമ്പുരാനെ നീ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ. എൻ്റെ കുടുംബം നിന്റെ സ്നേഹത്തിലും നിന്റെ സമാധാനത്തിലും നിറയപ്പെടണമേ എന്ന് എല്ലാ മക്കളും ആഗ്രഹിക്കട്ടെ. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും കർത്താവിന്റെ കരുണയൊഴുകുന്ന സമയമാണ്, കർത്താവിന്റെ സ്നേഹമൊഴുകുന്ന സമയമാണ്, കർത്താവിന്റെ സമാധാനം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ്. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യം എൻ്റെ മേൽ നീ ചൊരിയണേ, എന്നെ യേശുവേ നാഥനേ വരണേ, നിൻ കാരുണ്യം എൻ്റെ മേൽ നീ ചൊരിയണേ. സ്നേഹമാ ശാന്തിയാ ക്ഷമയാ നിറയണേ, സ്നേഹമാ ശാന്തിയാ ക്ഷമയാ നിറയണേ, നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ഏവം, നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ഏവം, നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ഏവം. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരയൻ വിശ്വാസവടി ഞാൻ നീട്ടിയിടുമേ, പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരയൻ വിശ്വാസവടി ഞാൻ തീട്ടിടുമേ. ായിരുന്ന കൂപ്പകരങ്ങളോടെ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോ ഈ ദിവസം സ്വർഗത്തെ കുറിച്ചും നിത്യതയെ കുറിച്ചും നിന്റെ ജീവിതത്തിന് വേണ്ടിയൊക്കെ ഒരു തീഷ്ണത നമ്മളിൽ ഉണ്ടാകട്ടെ. ആ തീഷ്ണതയിൽ തമ്പുരാന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഈ ദിവസം വിശുദ്ധ ജീവിതം നയിക്കാൻ സ്വർഗം നമ്മളെ അനുവദിക്കട്ടെ. ആ പ്രാർത്ഥനയോടെ തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.